വലിയൊരു അമളിയുടെ കഥയാണ്. 10 മിനിറ്റ് കാമുകിയെ ചുംബിച്ചു, യുവാവിൻ്റെ കേൾവിശത്തി പോയി എന്നാണ് റിപ്പോർട്ട്. സംഭവം നടക്കുന്നത് ചൈനയിലാണ്. ഈ ചൈനീസ് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 22 ആണ്. അപ്പോൾ അവിടെ കവിതാക്കൾ അവിടെ വെച്ചിട്ട് കാമുകൻ കാമുകർ തമ്മിൽ ചുംബിക്കുന്നു. ചെവിയിൽ നിന്ന് കുമിളകളുടെ ശബ്ദം കേൾക്കുകയും പിന്നെ കടുത്ത ചെവി വേദന അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തു എന്നാണ് റിപ്പോർട്ട്. തൊട്ട് പിന്നാലെ യുവാവിനെ ഒരു ആശുപത്രിയിൽ എത്തിച്ചു. യുവാവിൻ്റെ കർണഭടം തകർന്നതായി ഡോക്ടർ കണ്ടെത്തി. കേൾവിശക്തി തിരികെ ലഭിക്കാനായിട്ട് 2 മാസം സമയമെടുക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചുംബിച്ച് സ്നേഹം പങ്കിട്ടപ്പോൾ സംഭവിച്ചതാണ്. ഞാൻ ഇന്ന് പറയാൻ വന്നൊരു കാര്യം, നമ്മൾ ഈ സ്നേഹം ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ മാത്രമാണോ ഈ സ്നേഹം എന്ന് പറയുന്നതൊക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില കമ്മിറ്റ്മെൻറ്റ് പുറത്ത് നമ്മൾ ചില ആളുകൾ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കും, ചില ആളുകളെ ചുംബിക്കും, ചില ആളുകളെ കെട്ടിപ്പിടിക്കും, ഇങ്ങനെയൊക്കെയാണോ യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്നത്? അങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമാണോ സ്നേഹം എന്ന് പറയുക? ഞാനിന്ന് സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ അവർ നിബന്ധനകളില്ലാതെ കുഞ്ഞിനെ സ്നേഹിക്കും. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, ഒരു കുറവും കൂടാതെ അവർ തങ്ങളുടെ മുഴുവൻ സ്നേഹവും ആ കുഞ്ഞിന് നൽകും. അതേ സ്നേഹവും ധൈര്യവുമാണ് നമുക്കെല്ലാവർക്കും വേണ്ടത്. ഇത്രയും സഹാനുഭൂതിയാണ് നമ്മൾ ഈ ലോകത്തുള്ള മറ്റ് ജീവജാലങ്ങളോടും നമ്മൾ കാണിക്കേണ്ടത്. ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹമാണ് നമ്മൾ അവർക്ക് പകർന്ന് നൽകേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ശത്രുക്കൾക്ക് പോലും നല്ലത് വരുവാനും സന്തോഷം വരുവാനും നമ്മൾ ആഗ്രഹിക്കണം. ആ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മളോട് മോശമായി പെരുമാറുന്നവരുണ്ടാകാം, നമ്മളോട് ദേഷ്യം തോന്നുന്നവരുണ്ടാകാം, നിരന്തരം നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടാകാം. എന്നാൽ എല്ലാവരും നന്നായിരിക്കുവാനും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. ഒരു പരിധിയുമില്ലാതെ, ഒരു വേർതിരിവുമില്ലാതെ ഈ ഭൂമിയിലെ എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും ഇത്തരത്തിൽ നിങ്ങളുടെ സ്നേഹവും കരുതലും അനുഭവിക്കണം. അപ്പോഴാണ് അതിനെ പരിശുദ്ധ സ്നേഹം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം ആവശ്യപ്പെടുന്നതും ആ സ്നേഹം മാത്രമാണ്. മറ്റ് സ്നേഹങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ചില നിബന്ധനകളിലൂടെ ഒക്കെ ചിന്തിച്ചു കൂട്ടുന്നതായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പറയുന്നത് പോലെ. എന്നാൽ യഥാർത്ഥ സ്നേഹത്തിൽ അതങ്ങനെയില്ല. നമ്മളെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോട് പറയുന്നത് എല്ലാവരും സന്തോഷമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പ്രത്യേകിച്ച് നീ സന്തോഷമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് ആ സ്നേഹം നമ്മളിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് തന്നെയാണ് ഏറ്റവും കളങ്കമില്ലാത്ത സ്നേഹം അഥവാ പരിശുദ്ധ സ്നേഹം എന്ന് പറയുന്നത്. എന്നാൽ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനൊന്നും സാധിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. എന്നാൽ പക്ഷേ അസാധ്യമായ കാര്യമല്ല. കുറച്ച് നാളുകളായിട്ട് ഇതൊക്കെ ഒന്ന് പരിശീലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഓരോ ദിവസവും ഇതിനു വേണ്ടി ശ്രമിക്കുകയോ പരിശീലിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയും അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുകയൊക്കെ ചെയ്യും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിടക്കയിൽ ഇരുന്നു കൊണ്ട് കണ്ണുകളടയ്ക്കാം, ഒരു ദീർഘനിശ്വാസം എടുക്കാം, ഈ ഭൂമിയിലെ എല്ലാവരും നന്നായിരിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. അവരുടെ സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടി നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. നിങ്ങളുടെ ശത്രുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കാം. അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. ഇന്ന് അവരോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ പലതവണ ശ്രമിക്കും. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് നിങ്ങൾക്ക് നേടാൻ സാധിച്ചാൽ പരിശുദ്ധമായ സ്നേഹവും കരുണയും നിങ്ങളുടെ മനസ്സിൽ താനേ വന്നു ചേരും. ഇതിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ഇതൊന്ന് ശീലിച്ചു നോക്കൂ, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ സമാധാനപരമായ ഒരു അന്തരീക്ഷമുണ്ടാകും. നിങ്ങളുടെ സമാധാനവും സന്തോഷവും കുറച്ചുകൂടെ മുമ്പുള്ളതിനേക്കാൾ കുറച്ചുകൂടെ കൂടും. മറ്റുള്ളവരെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് ഗംഭീരമാണ്. അപ്പോൾ ചുംബനങ്ങൾ കൊണ്ടോ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുത്തുകൊണ്ടോ കുറച്ച് നേരം കെട്ടിപ്പിടിച്ചതുകൊണ്ടോ എന്തെങ്കിലും ഗാഡ്ജറ്റുകളോ എന്തെങ്കിലും ഇമോജികൾ അയച്ചുകൊണ്ടോ അതിനെ സ്നേഹമാണെന്നൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ചില കാട്ടിക്കൂട്ടലുകളും വേണമെങ്കിലാവാം. സ്നേഹം ഉള്ളിലുണ്ടാവേണ്ടതാണ്. ആ സ്നേഹം കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ.